നേരത്തെ ഇ വി എം അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സുരക്ഷിതമല്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഇലോൺ മസ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിൽ പുതിയ മറുപടികൾ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇലോൺ മസ്കിന്റെ ആശങ്കയ്ക്ക് ഇന്ത്യയിൽ സ്ഥാനമില്ല എന്നാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഇന്ത്യയിലെ ഇ വി എമ്മുകൾ സുരക്ഷിതമാണ്, വേണമെങ്കിൽ ട്യൂട്ടോറിയൽ നടത്താൻ സന്തോഷമുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ബൽറാം എടുങ്ങാണ്ടി നൽകും ഡൽഹിയിൽ നിന്നും അതിന്റെ വിശദാംശങ്ങൾ. ബൽറാം, ഇലോൺ മസ്കിന്റെ നേരത്തെ ഉള്ള പരാമർശം, അതിലിപ്പോൾ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രതികരണം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ മുൻ കേന്ദ്രമന്ത്രിയുടെ ഈ പ്രതികരണത്തെ? എന്താണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്? പ്രജിൻ, പ്യൂബർട്ടോ റിക്കോയിലെ പ്രൈമറി തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപകമായി ക്രമക്കേട് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഇലോൺ മസ്ക് ഇ വി എമ്മുകൾ അട്ടിമറി നടത്താൻ സാധ്യതയുണ്ട് എന്നും മനുഷ്യർക്കോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോ ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യാൻ അയക്കുമെന്നുള്ള സംശയം പ്രകടിപ്പിച്ചത്. ഇതിന് മറുപടിയുമായാണ് മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത്. ഇ വി എമ്മുകൾ ഇന്ത്യയിലേതുപോലെ ശരിയായ രീതിയിൽ നടപ്പാക്കിയാൽ അവയിൽ അട്ടിമറി നടത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി എന്നുള്ളത്. ഇ വി എം ട്യൂട്ടോറിയൽ നടത്താൻ സന്തോഷമുണ്ട് എന്നും അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. എന്നാൽ എന്തും ഹാക്ക് ചെയ്യാമെന്നാണ് ഇലോൺ മസ്ക് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത്. അതേസമയം തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ വിയോജിക്കാൻ അവകാശമുണ്ട് എല്ലാവർക്കും എന്നുള്ള ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ ഇ വി എമ്മുകൾ ഒരു തരത്തിലും മനുഷ്യർക്കോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചോ ഹാക്ക് ചെയ്യാനാകില്ല എന്നുള്ള വിശദീകരണമാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത്. ബൽറാം എടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.